അപ്പോൾ ഗൈസ് നമ്മൾ ഇതിന് കാണാൻ വന്നു. ഇതാണ് സ്കോർപ്പിയോ. ഗൈസ് ടയറിൻ്റെ ഭാഗം നോക്കി, ടയറൊക്കെ പുതിയതാണ്. ടയറൊക്കെ പുട്ട് പുതിയ പോലെ കാണുന്നത് ഒരു ടയറൊക്കെ ഉണ്ട്. ബാക്സ് ഈ ടയർ മൊട്ടാണ് ഗൈസ്. ഫ്രണ്ട് രണ്ട് ടയർ ഓക്കെയാണ്. ബാക്സ് ബാക്സിന് ടയർ ഒന്ന് മൊട്ട ടയർ കാണുന്നത്. അതേപോലെ ഈ വണ്ടിയുടെ മൂന്ന് ടയറും ഓക്കെയാണ്. മൂന്ന് ടയറും പുതിയ പോലെ ഉണ്ട്. പക്ഷേ ബാക്കിൽ ലെഫ്റ്റ് സൈഡ് മാത്രമേ ഉള്ള മൊട്ടയിട്ടാണ് കാണുന്നത്. നല്ല തേയ്മാനം സംഭവിച്ചു ടയർ. മൂന്ന് ടയർ നല്ലതുള്ളൂ. പിന്നെ റെസ്റ്റ് ഒക്കെ ഉണ്ട് നല്ല പോലെ. പിന്നെ രണ്ടാമത്തെ എട്ട് മോഡൽ രണ്ടാമത്തെ എന്തായാലും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതിൽ ഉള്ളൊക്കെ നോക്കാം. ഇന്ത്യയുടെ പൊള്ളിയാണ്. സിസ്റ്റൊക്കെ എൽ സി ഡിയൊക്കെ ഉണ്ട്. സീറ്റും പൂശയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഹോം ലൈറ്റ് ഉണ്ട്. റീപെയിൻ്റ് ആണല്ലോ. എസി കൺട്രോൾ ക്രൂസർ ആണോ? സീറ്റും പൂശയൊക്കെ മാറ്റിയതല്ലേ. എന്തോ പെയിന്റ് പോയതാ. സ്റ്റിക്കർ ഒട്ടിച്ച് ഇതേപോലെ റെഡ്, ഇതേപോലെ റെഡ് അടിയിലൊട്ടില്ല. കാണുന്നത്തെ വൃത്തിയാണ്. ഓട്ടങ്ങളുള്ള കണ്ടെങ്കിലും ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ വയസ്സ് ഉള്ളത്. ബാക്ക് സൈഡൊക്കെ പുതിയതാണ്. ബൈക്ക് ബ്ലേഡുണ്ട്. ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗം നമുക്ക് നോക്കാം. ആസാദ് മൂപ്പൻ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാണ്. ഡ്രൈവർ സീറ്റ് തുറന്നു. മോണ്ട് തുറന്നിരിക്കുന്നു. ഞാൻ വീണ്ടും പോകാൻ തുറന്നു. ഒത്ത കളർഫുള്ള ഗൈസ് നോക്ക്. ഏ നോക്ക് എയർ ഫിൽട്ടർ റെഡ്. പൈപ്പിൻ്റെ ക്യാന് പച്ച. റേഡിയേറ്ററിൻ്റെ ആൾക്കുള്ള നീല. ഗൈസ് കുടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല റെസ്റ്റ് വെച്ച് നല്ല പാട്ട് കൊടുക്കും. വെഞ്ചുകളുണ്ടോ? വെഞ്ചുകൾ കരിഞ്ഞതാ കാണുന്നു ഗൈസ്. സ്റ്റാർട്ടിംഗ് തൊട്ടുള്ള പുതിയ കാണുന്നുണ്ട്. റേഡിയോ നിങ്ങൾ പണിയെടുക്കുന്നു. പോലില്ല
ഇതൊക്കെ റെസ്റ്റ് എടുത്തിട്ടുണ്ട് ഗൈസ്. ബോഡി ഉള്ള റെസ്റ്റ് ചെയ്യുന്നതാ ഫീൽ ഹൗസ് ഹെഡ്ലൈറ്റ് പുതിയതാണ്, ഗ്രില്ലൊക്കെ പഴയതാണ്. ഈ ഹെഡ്ലൈറ്റും പുതിയതാണ്. ഒന്ന് ഓപ്പണാക്കി ഓപ്പണാക്കി ഓപ്പണാക്കി. വാ ഷോനോ ചേപ്പോ ഇവിടെ ഞാൻ കാണാം. പക്ഷേ ഇതിന് ബോൾട്ട് വരേണ്ട വരണ്ട, ഇവിടെ ബോൾട്ടിന് ലോക്കാണ്ട സാധന തൊട്ടല്ലേ. അപ്പൊ ഗായ്സ് ഈ വണ്ടിയാണ് നമ്മൾ ഇത് നോക്കാൻ വന്നത് മലപ്പുറം വരെ. പേപ്പറൊക്കെ മുതലാളി പരിശോധിക്കുന്നുണ്ട്. അതെ മോഡല് മോഡൽ എല്ലായിടത്തും എട്ട് മോഡലാ. നാളെ പേര് മേലേതാടാ ഇതുണ്ട്, മുഹമ്മദ് ഹാൻഡിൽ. ലോൺ ഉണ്ടടാ, അതിൽ ഹൈപ്പോത്തിക്കേഷൻ കിട്ടിയിട്ടില്ല. ഗൈസ് ഇവിടെ ഒരു കേരള ഡി തലശ്ശേരി. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് മലപ്പുറമാണ്, കൊണ്ടോട്ടിയ സ്ഥലത്താണുള്ളത്. ഈ കാണുന്ന സ്കോർപിയോ നമ്മൾ നോക്കേണ്ടിട്ടാണ് വന്നത്. എൻ്റെ കൂടെ ആസാദ് ഉണ്ട്, കസ്കോ ഋഷിൻ്റെ ദിവസം. ഇവനാണ് സ്കോർപിയോ. ഋഷി പറയോ ഈ വണ്ടിയുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ വണ്ടിയുടെ എത്ര റേറ്റ്? നിങ്ങൾ പറയുന്ന റേറ്റ് ഇല്ലാന്നാണ് പറയുന്നത്. ഫുള്ള് തുരുമ്പിടിച്ചിരുന്ന കാശ് പറയുന്നത്. അപ്പൊ നമ്മളെ ഒരാള് നോക്കുന്നുണ്ട് എല്ലാ വണ്ടി. ആസാദ് പറയൂ, ഈ വണ്ടി ഉണ്ടല്ലോ ആസാൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയും. മെക്കാനിക്ക് എന്നുള്ള ഫീൽഡിലും ആസാൻ്റെ അഭിപ്രായം. ഈ വണ്ടിക്ക് എന്തെല്ലാം പണിയെടുക്കാനുണ്ട് പറയുമോ? വണ്ടി എടുത്തിട്ട് ഒരു കാര്യമില്ല, എന്തൊക്കെയാണ് ഫ്രീ ആയിട്ട് തരികയാണ് നമുക്ക് കിട്ടുന്ന പൈസ ഒക്കെ പണിയെടുപ്പിക്കാം. അപ്പൊ ഈ വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നാണ് ആസാദ് പറയുന്നത്? ഫ്രീ ആയിട്ട് കുറച്ച് പൈസ ഇല്ല. ഈ വണ്ടിക്ക് എന്തൊക്കെ പണിയുണ്ട് പറയൂ. പണിയേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. വണ്ടിയിലുള്ള എല്ലാ അടുക്കു കുട്ടിയുടെ തുറക്കട്ടോ ഗായ്സ്. ബാക്കിലെ ഡോർ തുറന്നിട്ടാണോ ഫ്രണ്ടിലെ ഡോർ തുറക്കാൻ? ഹൈ സെക്യൂരിറ്റി വണ്ടിയാണ് ഗായ്സ്. ബാക്കിലെ ഡോർ തുറന്നിട്ട് വേണം ഫ്രണ്ടിലെ ഡ്രൈവറുടെ ഡോർ തുറക്കാൻ. അതൊക്കെ നല്ലൊരു പരിപാടിയാണ് ഉണ്ടോ? ഇതൊക്കെ വൺ സെറ്റപ്പ് ആണ്. ഫുൾ ഓപ്ഷൻ, ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാ. വയറ് താണോ? ഷോർട്ടാക്കണ കീ ആണിത്. റെഡി കൊടുത്തേക്ക് കട്ടി പോട്ടെ. അപ്പൊ ഗായ്സ് നമ്മള് വണ്ടി കയറി. ഗായ്സ് വണ്ടിയുടെ ഉള്ളിൽ ഇങ്ങനെയാണ് കാണുന്നത്. കുറെ സ്വിച്ച് എല്ലാം ഉണ്ടോ? ഒന്നും കത്തൂല നമുക്കറിയാം. അപ്പൊ ഗൈസ് ഇന്ന് നമ്മള് മലപ്പുറത്തുനിന്ന് വരെ വന്നത് ഈ വണ്ടി കാണാൻ വേണ്ടിയാണ് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളുള്ളത് മലപ്പുറം കൊണ്ടോട്ടിയ സ്ഥലത്താണ്. അപ്പൊ ഈ ഒരു സ്കോർപിയോ ആണ് നമ്മൾ പിന്നെ വന്നത്. ഈ കാണുന്നതാണ് നമ്മളുള്ള സ്കോർപിയോ. അടുത്തിട്ട് മോഡലാണ്, അടുത്തിട്ട് മോഡലിന് റേറ്റ് റേറ്റ് ഉണ്ടാവും. ഹലോ ഗൈസ്, നവീൻ ഫോട്ടോ എടുത്തു കൊടുക്കുകയാണ് ബോസിനെ. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയിൽ ആകെ ഇഷ്ടപ്പെട്ടത് ഈ ചോപ്പ് കളർ. അവരുടെ ഫോട്ടോഷൂട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഇന്നത് മലപ്പുറത്താണ്. അപ്പൊ ഈ വണ്ടി സ്കോർപിയോ വണ്ടി കാണാനാണ് വന്നത്. അപ്പോ 2008 മോഡലാണ് സ്കോർപിയോ, 65 അവര് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞ വരുമ്പോഴുള്ള എക്സ്പെക്ടേഷൻ അല്ല വണ്ടി കണ്ടപ്പോ. പിന്നെന്താണ് വിടവാണ് ഈ വണ്ടി വേണ്ട. അടുത്ത സ്കോർപിയോ നമ്മൾ തേടി പോവുകയാണ്. ഡ്രൈവർ ആസാദിന്റെ ഒപ്പവും മുതലാളി ഋഷിന്റെ ഒപ്പവും
I'm signing out.